വെൽക്കം ടു ഓൾ ടെലി എഡ്യൂക്കേഷൻ വീഡിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിൻ്റെയും അളവിനെ കാണിക്കുന്നതാണ് യൂണിറ്റ് ഓഫ് മെഷർ. മീറ്റർ, കിലോഗ്രാം അങ്ങനെ ഉള്ളതാണ് യൂണിറ്റ് ഓഫ് മെഷർ. യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ പർച്ചേസിൻ്റെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വീണ്ടും കാണിക്കുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെയിൻ മെനുവിൽ നിന്ന് ഇൻവെൻട്രി ഇൻഫോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവെൻട്രി ഇൻഫോ, അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷനായ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് ഓഫ് മെഷർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ പീസസ് എന്ന യൂണിറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ എന്ന് കടന്നിട്ട് PCS പീസസിൻ്റെ ഷോർട്ടായിട്ട് PCS എന്ന് കൊടുക്കുന്നു. ഫോർമൽ നെയിം അതിൻ്റെ പീസസ് എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പീസസ്, എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് കടന്നിട്ട് PCS എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരും PCS പീസസ് എന്ന് വരും. എന്നിട്ട് എൻ്റർ ചെയ്ത് സേവ് ഇത് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ഓഫ് മെഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ അടുത്തത് KG എന്നുള്ളതാണ്, കിലോഗ്രാം. KG എന്ന് അടിച്ചു കൊടുക്കുക സിമ്പിൾ എന്നുള്ളടത്ത്. അതിൻ്റെ ഫോർമൽ നെയിം കിലോഗ്രാം എന്ന് അടിച്ചു കൊടുക്കുക. കിലോഗ്രാം അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അവിടെ KGS കിലോഗ്രാം. ഓക്കെ, കിലോഗ്രാംസ് എന്ന് പറഞ്ഞ് കാണാം. അതടിച്ചു കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. കിലോഗ്രാമായി. ഇനി അത് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ എത്ര എണ്ണം ആണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം യൂണിറ്റ് ഓഫ് മെഷേഴ്സ്. എന്ത് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് എങ്ങനെയാണ് യൂണിറ്റ് ഓഫ് മെഷർ വരുന്നത് അതെല്ലാം ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്യാം, മീറ്റർ എന്നുള്ളതും കൂടെ ചെയ്യാം. അതിൻ്റെ സിമ്പൽ എന്നുള്ളിടത്ത് MTR എന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഫോർമൽ നെയിം മീറ്റർ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. യൂണിറ്റ് ക്വാണ്ടിറ്റി MTR എന്ന് എൻ്റർ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. MTR മീറ്റേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്ത് ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതും മീറ്റർ എന്നുള്ള യൂണിറ്റും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർ എന്നുള്ളത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലൊന്ന് പോയി നോക്കാം ഈ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ഏതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. KG, MTR, NOS, PCS ഉണ്ടല്ലേ, ഇത് ഇത്രയും യൂണിറ്റ് ഓഫ് മെഷേഴ്സാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് കാണുന്നതായിരിക്കും. See you, bye, have a nice day.